അപ്പൊ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചിക്കൻ ചോറോട. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം ടീമിന്റെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നാട്ടിൽ മൊത്തം വർദ്ധിക്കാലമാണ്, അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ നമ്മളെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലേന്ന് ബാക്കി വന്ന ചോറും ചിക്കൻ കറിയും, അത് വെച്ചാണ് ഇന്നത്തെ ഐറ്റം. ശരിക്കും എപ്പോഴും തലേന്ന് ബാക്കി വന്ന കറി തന്നെ വേണമെന്നില്ല, നമുക്ക് ചിക്കൻ അല്ലാതെ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ ഇച്ചിരി ഇഞ്ചിയും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്ത് ചെയ്തിങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യാം. പക്ഷേ തലേദിവസത്തെ കറിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. സാധാ ചിക്കൻ വെക്കുന്നതിനൊക്കെ അല്ല, കറി വെച്ചാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ടായിരിക്കും കാണിക്കുന്നത്, ആരും ബോറടിപ്പിക്കുന്നതൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചിക്കൻ ചോറോട. അപ്പോൾ ഇന്നത്തെ നമ്മളെ വെറൈറ്റി ചിച്ചോടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നേരത്തെ പറഞ്ഞിരുന്നു ചോറും തലേന്നത്തെ ചോറും ചിക്കൻ കറിയും കൂടാതെ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. സവാള, കുഞ്ഞുന്ന അരിഞ്ഞത്, പാടത്തില്ല ഈ താനം കിട്ടിയോണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ വേണ്ടത് ഇതാണ്, പരിപ്പാണ്, ഈസ്റ്റാളെന്നാണ് പറയുന്നത്. ഗ്രീൻ പീസിന് തന്നെ വേണമെന്നില്ല, ഏത് ദാലും ഏത് പരിപ്പും നമുക്ക് ഉപയോഗിക്കാം. ഗ്രീൻ പീസ് ആകുമ്പോൾ നല്ല കരിമുരാന്ന് ഇരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നത്. ഇത് ഫ്രഷ് സാധനം കിട്ടിയില്ല, ഇപ്പം ഞങ്ങൾ പഴകിയ സാധനം ഉളറൊക്കെ കയറിയ സാധനമാണ്. അതെല്ലാം തല്ലിക്കൊന്ന് വൃത്തിയാക്കിയെടുത്തതാണ്, വൃത്തിയാക്കി എടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് സെക്ഷനായിട്ട് തിരിയാം. തലേദിവസത്തെ ചോറായ വിളിച്ച് ചളുപ്പാണ്, പക്ഷേ ഇത് ഞങ്ങൾ ഇച്ചിരി എണ്ണയിട്ട് വയറ്റിയെടുക്കുക. നമ്മൾ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറച്ചിക്കറിയിൽ നിന്ന് ഇറച്ചിയെല്ലാം നമ്മൾ ഇറുത്തെടുത്തിട്ട് അത് ഇതിന് വേണ്ട റെഡിയാക്കാം. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട്, ആൾ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ കറിയുടെ ഇറച്ചി മാത്രം മതിയാവില്ല, അതുകൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഇറച്ചിയും കൂടെ എടുക്കുന്നുണ്ട്. ഈ കിഴങ്ങും കൂടി ഇട്ട് വെച്ച കറിയാണ്, ഈ കിഴങ്ങും കൂടി ഇതിൻ്റെ അത് ഞങ്ങൾ ഉടച്ച് ചേർക്കുകയാണ്. മനുവിന് മാസ്ക് കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ചിക്കൻ പീസിൻ്റെ എണ്ണം കുറയും, ക്വാണ്ടിറ്റി കുറയുണ്ട്. വളരെ നേരം നോക്കിയിരിക്കുന്നത്, അതെ കൊതി വരും. നമ്മൾ ഇത്തവണ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കൈ കഴുകിയ സാധനം ഒന്ന് സ്ഥിരം എപ്പോഴെപ്പോഴും കാണിക്കണ്ടെന്ന് വിചാരിച്ച് അതൊക്കെ കട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മളിത് ഇറച്ചി വേവിച്ച ആ ചട്ടി തന്നെ ഇത് ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്താണെന്ന് ഇച്ചിരി രുചിയൊക്കെ കൂടുതൽ കിട്ടും. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഉപ്പ്, അഥവാ നമ്മളിപ്പോൾ ചോറിൽ ഉപ്പിട്ട് തന്നെ ചെയ്തതാണെങ്കിൽ പിന്നെ അധികം ഇടണമെന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ എന്തായാലും കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ലേശം വെളുത്തുള്ളി, കറിവേപ്പില, നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ ചെറുതായിട്ട് അടിച്ചിടും. അപ്പം നമ്മൾ ആ എണ്ണയിൽ വഴറ്റിയെടുത്ത ചോറും അതേപോലെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത ചിക്കനും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്വല്പം സവാള അരിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ, നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക്, അതാ അതുകൊണ്ട് അവസാനം ഒരു പണിയുണ്ട്. ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഞങ്ങൾ ഇടുന്നുണ്ട്, അത് ശരിക്കും ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ മാത്രം ചേർത്താൽ മതി. കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലോട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങാ നീര് കൂടെ ചേർക്കാം.
ശരിക്കും ഓപ്ഷണലാണ് നേരത്തെ വെളുത്തുള്ളി പറഞ്ഞ പോലെ. ഇപ്പം നമ്മളെ ചിച്ചോവടയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മൈദാമാവാണ്, ഇതിൽ മുക്കി പൊരിക്കുക എന്നാണ് നിങ്ങളെല്ലാം ധരിക്കുക. പക്ഷേ ഇനി ഇനിയാണ് ട്വിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്വിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പീസ് ദാലാണ്. അതൊന്ന് ചെറുതായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതിലേക്ക് നിറം കിട്ടാൻ വേണ്ടി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. പ്രേക്ഷകർക്ക് കാണാം, ഇത് പെട്ടെന്ന് ഇരുട്ടിയതല്ല ബാക്കിൽ, നല്ല മഴ. അത് ആൾക്കാരൊക്കെ വിളിച്ചു പറയും നമ്മൾ ഷൂട്ടിങ് കണ്ടോണ്ടിരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ബാക്കി പൊരിപ്പെല്ലാം അകത്ത് പോയിട്ട് ഇൻഡോർ ചെയ്യാം. വാടാ എടുത്ത്. അപ്പം നമ്മളിതാ ഇത് ഏതാണ്ട് ഒരു പരിപ്പുവടയുടെ രൂപത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് നല്ല മൈദാമാവ് കേട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദര പട്ടസനായി. അപ്പം നമ്മുടെ ദൈ മിച്ചം വന്ന ചോറും ചിക്കനും ഒക്കെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വടയുടെ ആദ്യത്തെ ഒരു ജോലിയെല്ലാം കഴിഞ്ഞു. അതായത് അതാണ് നമ്മൾ ഏൽപ്പിച്ചിരുന്നത്. അപ്പം അത് ദാ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി അവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നാത്തൂൻസും മനുവും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ചീച്ചോ വടയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് ഇനിയാണ് ക്ലൈമാക്സിലേക്ക് ഇല്ലേടാ. യെസ്. അപ്പോൾ ഇനി ക്ലൈമാക്സ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെല്ലാം വിചാരിക്കും നമുക്ക് നേരെ ഇനി എണ്ണയിലിട്ട് പൊരിക്കുകയല്ല. ഇത് ഇനി നമ്മൾ നേരെ വെള്ളത്തിലേക്കാണ് ഇരുന്നത്. വെള്ളത്തിലിട്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ആ പീസ് ദാല് നേരത്തെ കാണിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പീസ് ദാല് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഒരു കോട്ടിങ്ങും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ മൈദാമാവ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും. അതിനാണ് നമ്മൾ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കാഴ്ചയിൽ പരിപ്പുവട പോലെ ഇരിക്കുന്ന നമ്മളെ ചീച്ചോട ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഇത്രയും ശ്രദ്ധിച്ചിടുന്നത്. നിൻ്റെ നിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇതൊന്ന് ചോദിച്ചു. നല്ല പെരുമഴയാണ് പുറത്ത്. എൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ കാപ്പിയും എല്ലാം കൂടെ വരാനുണ്ട്. അത് മനു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് നമുക്ക് നല്ലൊരു വിരുന്നായിരിക്കും. ആ പിന്നെ ഇത് കുറച്ച് ബാക്കി വന്നത് നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് സമയം അങ്ങനെ. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്കായിട്ട് നീ നമ്മളെ ചീച്ചോ അവിടെ ഒന്ന് കാണിച്ചു വിടറ. ആ എങ്ങനെയുണ്ടെന്ന് അവർ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആ അപ്പോൾ നമ്മൾ മനു കട്ടൻ കാപ്പിയായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ചോറ് വട എങ്ങനെയുണ്ടെന്ന് ഈ കട്ടൻ കാപ്പിയുടെ കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മനു നിൻ്റെ സ്പെഷ്യൽ വട നിൻ്റെ വലിയ കാഴ്ചയിൽ നല്ല പരിപ്പുവട കണക്ക് തന്നെ ഉണ്ടല്ലേ. ലുക്കും ആ ടെക്സ്ചറും എല്ലാം ടേസ്റ്റ് കപ്പിലേക്ക്. ആ നോക്കട്ടെ നിങ്ങളുടെ ചിക്കൻ
ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായി അറിയാൻ പറ്റും. ഇത് ഈ സമയത്ത് നമ്മൾ മീൻ കിട്ടാത്തതുകൊണ്ട് പലരുടെയും വീട്ടിൽ ഇപ്പം ചിക്കൻ കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ ഇന്ന് ഇത് ട്രൈ ചെയ്തിരിക്കുന്നത്. മീൻ ഇപ്പം കിട്ടാത്തത് കൊണ്ട് എല്ലാവർക്കും ഇത് വീട്ടിൽ ചിക്കൻ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ചിക്കനും ചോറും വേസ്റ്റ് ചെയ്യണം. അത് തന്നെ നമ്മളെ ചീച്ചോ കടയുടെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. 4 മണി പലഹാരം ആയതുകൊണ്ട് നമ്മൾ 3-4 ഒക്കെ കഴിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റുണ്ട്. പിന്നെ ഈ ഒരു കട്ടൻ കാപ്പി ഞങ്ങളെ ക്യാമറാമാന് വേണ്ടിയാണ്. പലരും പറയാറുണ്ട് ക്യാമറാമാനെ ഞങ്ങൾ പരിഗണിക്കാറില്ലെന്ന്. അത് ഞങ്ങൾ മറക്കാതെ വെച്ചിരിക്കുന്നു. അതെ അതെ, പുള്ളിക്കാരൻ്റെ പോളിങ് അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ ചിച്ചോവട ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തവും രുചികരവുമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെയും ദിസ് ഇസ് നിങ്ങളുടെ സ്വന്തം ടീം സൈനിങ് ഓഫ്.